അന്തിയോക്യൻ അതീശകത്വം അത് മുളന്തുരുത്തിസുനഗോദോസിൽ ആരംഭിച്ചു, പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ശക്തമായി നിലനിന്നു. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് രണ്ടാമൻ തിരുമേനി പത്രോസ്തൃതിയൻ പാത്രിക്കീസ് തിരികെ അന്ത്യോക്കിയയിൽ പോയതിന് ശേഷം 7 അല്ലെങ്കിൽ 6 ഭദ്രാസനങ്ങളും, 7 വേണമെങ്കിൽ പറയാം, 7 ഭദ്രാസനങ്ങളെ വിഭജിക്കപ്പെട്ട സഭയുടെ സ്വാതന്ത്ര്യം അത് യഥാർത്ഥത്തിൽ മലങ്കര മെത്രാപ്പൊലീത്തായിൽ നിന്ന് ബൈഫർക്കേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലും ദിവനാസിയോസ് തിരുമേനിയോടുകൂടെ യഥാർത്ഥത്തിൽ കശീശായി വട്ടശ്ശേരിയിൽ തിരുമേനിയുമുണ്ട്. അവിടെയും അന്ത്യോക്യൻ വൈദേശിക ആധിപത്യത്തിൻ്റെ ക്രൂശിനരികെ എത്രമാത്രം ഞാണിന്മേൽ കളി നടത്തിക്കൊണ്ടാണ് പരിശുദ്ധനായ വട്ടശ്ശേരിൽ ഗീവർഗീവസ് മാർ ദിവനാസിയോസ് തിരുമേനി അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ചത്. അബ്ദുള്ള പാത്രിക്കീസിൽ നിന്ന് പട്ടമേറ്റു, യെരുശലേമിൽ പോയി. 1908 മെയ് മാസം 31 തീയതി അദ്ദേഹം മേൽപ്പട്ടക്കാരനായി പട്ടം സ്വീകരിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ മനസ്സ്, പരിശുദ്ധനായ ഗീവർഗീസ്മാർ ദിവനാസിയോസ് തിരുമേനിയുടെ മനസ്സ് മേൽപ്പട്ട സ്ഥാനത്തിൻ്റെ ആഹ്ലാദം കൊണ്ടല്ല നിറഞ്ഞിരിക്കുന്നത്, മറിച്ച് അതിനേക്കാളുപരി അബ്ദുള്ള പാത്രിക്കീസ് ശക്തമായി ആവശ്യപ്പെടുന്ന മലങ്കര സഭയുടെ വിധേയത്വം അത് നിർവഹിച്ചു കൊടുക്കുവാൻ ഗീവർഗീസ്മാർ ദിവനാസിയോസ് തിരുമേനി തയ്യാറായില്ല. അതിൻ്റെ പരിണിത ഫലമാണ് 1911 അദ്ദേഹത്തെ അബ്ദുള്ള പാത്രിക്കീസ് മുടക്കി. 1908 തന്നെ അബ്ദുള്ള പാത്രിക്കീസ് ഇവിടെ വന്നു. 1908-09 ഈ 2 വർഷങ്ങളും എത്രമാത്രം പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങൾ. സഹോദരങ്ങളെ, ഒരു വാക്ക് ഞാൻ ചേർത്ത് പറയട്ടെ, അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ചരിത്രം നമ്മൾ കാര്യമായി പഠിക്കുന്നില്ല. മലങ്കര സഭയുടെ പേർഷ്യൻ ബന്ധവും പേർഷ്യൻ സഭയുടെ ചരിത്രവും നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ മലങ്കര സഭാ ചരിത്രത്തെ വളരെ വികലമാക്കുന്നത് അന്ത്യോക്യൻ ചരിത്രത്തിൻ്റെ വ്യത്യസ്ത വായനകളാണ്. 3-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലും വന്ന കനാനായ കുടിയേറ്റം പോലും അന്ത്യോക്യൻ പാത്രിക്കീസിൻ്റെ കീഴിൽ നിന്ന് വന്നു വന്ന് പ്രധാനപ്പെട്ട സ്ഥാനികളും ചുമതലക്കാരും ഒക്കെ പറയുമ്പം മലങ്കര സഭയുടെ ചരിത്രബോധം അതെത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. 876 മുളന്തുരുത്തി സുനഗദോസിൽ പത്രോസ്തുതിയൻ പാത്രിക്കീസ് ബാവ ബോധപൂർവം മലങ്കര സഭയിൽ നിന്ന് ഉടമ്പടി എഴുതി വാങ്ങിക്കണമെങ്കിൽ മറ്റാരെക്കായാലും പത്രോസ്തുതിയൻ പാത്രിക്കീസ് ബാവയ്ക്ക് അറിയാം മലങ്കര സഭ അന്ത്യോക്യൻ സഭയുടെ കീഴിലല്ല എന്ന്. മലങ്കര സഭയ്ക്കുള്ള ബന്ധം പേർഷ്യൻ സഭയുമായിട്ടുള്ളതാണെന്ന് വ്യക്തമായി അറിയാവുന്നത് പത്രോസ്തുതിയൻ പാത്രിക്കീസ് ബാവയ്ക്കായിരുന്നു. അതുകൊണ്ടാണ് 1665 വന്ന അബ്ദുൽ ജലീലിൻ്റെയും പിന്നീട് വന്ന ശക്കറുള്ള ബാവയുടെയും അതിനുശേഷം വന്ന മോറി ഇവാനിയോസിൻ്റെയും അവരുടെ പോലും ഐഡന്റിറ്റി പത്രോസ്തുതിയൻ പാത്രിക്കീസ് അംഗീകരിച്ചില്ല. കുറുപ്പമ്പടി പള്ളിയിൽ ചെന്ന് താമസിച്ചപ്പോഴും കോതമംഗലത്തേക്ക് കോതമംഗലം പള്ളിക്കാർ ക്ഷണിക്കാതിരുന്നതിൻ്റെ കാരണം കോതമംഗലത്ത് വന്നാൽ അവിടുത്തെ കബറ് എൽദോ ബാബായുടെ കബറ് പൊളിച്ചു മാറ്റുവാനേ പത്രോസ്തുതിയൻ പാത്രിക്കീസ് ബാബ പറയത്തുള്ളൂ. കാരണം ശക്തമായ അന്ത്യോക്യവൽക്കരണം, അതായിരുന്നു പത്രോസ്തുതിയൻ പാത്രിക്കീസ് ബാബായുടെ ആഗ്രഹവും കാഴ്ചപ്പാടും. അതിനുവേണ്ടി അദ്ദേഹം മെത്രാപ്പൊലീത്തന്മാരിൽ നിന്ന് ഉടമ്പടി എഴുതി വാങ്ങിക്കുകയും പള്ളികളിൽ നിന്ന് ഉടമ്പടി എഴുതി വാങ്ങിക്കുകയും ചെയ്തു എന്നത് തന്നെ ചരിത്രത്തിലെ വ്യക്തമായ ധാരണയാണ്. മലങ്കര സഭയ്ക്ക് അതുവരെ അന്ത്യോക്യൻ സഭയുമായിട്ട് ബന്ധമില്ലായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. സഹോദരങ്ങളെ, ഇന്ന് പലപ്പോഴും പറയുമ്പം പുരാതന ബന്ധം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പുരാതനമല്ല ഈ ബന്ധം. ഈ ബന്ധം 1876 സ്ഥാപിച്ചെടുത്തതും 1665 അതിലും ചരിത്രകാരന്മാർ സന്ദേഹം പറയുന്നു. അബ്ദുൽ ജലീൽ മോർ ഗ്രിഗോറിയോസ് അന്ത്യോക്യൻ സഭയിൽ ഉൾപ്പെട്ടതാണോ എന്ന് ശ്രദ്ധേയരായ ചരിത്രകാരന്മാർക്ക് സംശയമാണ്. ഞാനീ പറഞ്ഞു വന്നത് അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ശക്തിയും ബലഹീനതയും പരിശുദ്ധ ഗീവർഗീസ്മാർ ദിവനാസിയോസ് തിരുമേനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. എന്നാൽ ഇന്നും 21-ാം നൂറ്റാണ്ടിലും ഇതിൻ്റെ ശക്തിയും ബലഹീനതയും പലർക്കും തിരിച്ചറിയാൻ മേല. ശക്തിയും ബലഹീനതയും എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അന്ത്യോക്യൻ സഭയുടെ ശക്തി
പാവപ്പെട്ട കേരളത്തിലെ തെക്കുംപടക്കുമുള്ള ചില ആളുകളുടെ മനസ്സിൽ മാത്രമാണ് ഉള്ളതെന്ന് ഗീവർഗി സ്മൃതി വന്നാസ്യൂസ്തരും എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ജോസഫ് മർദി വന്നാസ്യൂസ് രണ്ടാമൻ തിരുമേനി ഇവിടെ ഉണ്ടായിട്ടും അദ്ദേഹം യെരുശലേമിൽ പോയി അബ്ദുള്ള പാത്രിക്കീസിൽ നിന്ന് പട്ടമേറ്റത്. എന്നാൽ ആ സഭയുടെ ബലഹീനത അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് യെരുശലേമിൽ വെച്ച് അബ്ദുള്ള പാത്രിക്കീസ് എത്ര നിർബന്ധിച്ചിട്ടും മലങ്കര സഭയുടെ വിധേയത്വം അദ്ദേഹം ഒപ്പിട്ടു കൊടുക്കാഞ്ഞത്. അതാണ് ഈ ബുദ്ധിയും ഭക്തിയും സമുന്നയിക്കുന്ന ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്. അതിനുശേഷമുള്ള കാലഘട്ടങ്ങൾ നമുക്കറിയാം എത്ര ഭംഗിയായി അന്ത്യോക്യൻ സുറിയാനി സഭയിലെ പല വ്യവഹാരങ്ങളെയും ബുദ്ധിപൂർവം മലങ്കര സഭയ്ക്ക് പ്രയോജനകരമാക്കി തീർത്തു പരിശുദ്ധനായ വട്ടച്ചേരി തിരുമേനി. ഇന്നും പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ആ പ്രശ്നങ്ങളുടെ നടുവിൽ ബുദ്ധിപൂർവം അത് മലങ്കര സഭയ്ക്ക് പ്രയോജനകരമായി തീർക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ് നമുക്ക് പറ്റിയിരിക്കുന്ന അപജയം. 911 ഞാൻ ഒന്നുകൂടെ പറയട്ടെ, തിരുമേനി ക്രൂശനരികെ നിന്നു. നവീകരണം, അന്ത്യോക്യൻ അതീശകത്വം, അബ്ദുള്ള പാത്രിക്കീസിന്റെ ആഗമനം, കൂട്ടു ട്രസ്റ്റിമാരുടെ എതിർപ്പ്, പാത്രിയർക്കീസിന്റെ മുടക്ക്, കോടതി വ്യവഹാരങ്ങൾ, വിശ്വാസ ആരാധന ക്രമീകരണങ്ങളിലെ ക്രമരാഹിത്യം, എല്ലാറ്റിലും ഉപരി അദ്ദേഹത്തിൻ്റെ മനസ്സിനെ നല്ലതുപോലെ വേദനിപ്പിച്ചതാണ് അരുമശിഷ്യനായ പി ടി ഗീവർഗീസ് റോമ വിശ്വാസത്തിലേക്ക് മാറിപ്പോയത്. റീത്ത് സഭയുടെ തുടക്കം. ഇതെല്ലാം യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട എട്ട് ക്രൂശിൻ്റെ അനുഭവങ്ങൾ പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി പൗരോഹിത്യ ശുശ്രൂഷയിൽ അഭിമുഖീകരിച്ചു. പക്ഷേ അദ്ദേഹം ഒന്നിനും അടിമപ്പെട്ടില്ല. അവിടെയാണ് ഞാൻ ഈ നാല് മറിയമാരുടെ മനോഹര ചിത്രം പരിശുദ്ധ ദിവനാസ്യസ് തിരുമേനിയുമായി ഓർത്തിണക്കുന്നത്. 12 അപ്പോസ്തോലന്മാരിൽ 11 പേരും ക്രൂശിനരികയില്ല. യോഹന്നാന്റെ സുവിശേഷം 19:26 വാക്യത്തിൽ ഏറ്റവും ഇളയവനായ യോഹന്നാന്റെ സാന്നിധ്യം പറയുന്നുണ്ട്, 11 പേരും ഉപേക്ഷിച്ചു പോയി. 5 വാഴ്ത്തി നുറുക്കി കൊടുത്തപ്പോൾ അത് ഭക്ഷിച്ച 5000 പുരുഷന്മാരിൽ ആരും ഗോകുൽത്തായിലില്ല. അത്ഭുതങ്ങൾ സ്വീകരിച്ചവരും അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചവരും ഓശാന പെരുന്നാളിൽ മഹത്തരമായ യെരുശലേം യാത്രയ്ക്ക് ഓശാന പാടിയ ബഹുസഹസ്രങ്ങളും കൂടെയില്ല. കൂടെ ഉള്ളത് ഈ 4 മറിയമാർ മാത്രം. അവിടെയാണ് സഹോദരങ്ങളെ അവരുടെ ഉൾബോധം, അവരെ സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്ന ഒരവബോധം അവർക്കുണ്ട്. ഞങ്ങൾ ഈ ക്രൂസിന്റെ ചുവട്ടിൽ നിൽക്കുന്നുവെങ്കിലും ഞങ്ങൾ നോക്കുന്നത് സർവശക്തനായ ദൈവത്തിന്റെ മുഖത്തേക്കാണ്. ബൈസാന്റിയൻ സഭയിൽ ഈ 4 മറിയമാർ ചേർന്ന് നിൽക്കുന്നത് മനോഹരമായ ഒരു ഐക്യനാണ്. അവർ തോളോട് തോള് ചേർന്ന് നിന്ന് തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കുന്നു. അതല്ലേ യഥാർത്ഥത്തിൽ മലങ്കര സഭാ ചരിത്രത്തിലും ഇന്നും തമ്പുരാന്റെ മുഖത്ത് നോക്കി ക്രൂശിനരികെ നിന്ന ഗീവർഗീസ്മാർ ദിവന്നാസ്യസ് തിരുമേനി നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, രണ്ടാമത് പരിശുദ്ധ തിരുമേനിയെക്കുറിച്ചുള്ള ഒരു ഓർമ്മയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരാശയം ഇതിനോട് ചേർന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പഴയ നിയമ ചരിത്രത്തിൽ മോശ എബ്രായ ചരിത്രത്തിൻ്റെ നെടുന്തൂണാണ്. എന്നാൽ സുറിയാനി പാരമ്പര്യത്തിൽ മോശയെ കായിലും യേശുവുമായി താരതമ്യം ചെയ്യപ്പെടുന്ന പഴയ നിയമ നേതൃത്വം യോശുവയാണ്. കാരണം അഫ്രഹാത്തിൻ്റെ ഡെമോൺസ്ട്രേഷനിലെല്ലാം യേശുവും യോശുവയും തമ്മിലുള്ള ബന്ധം, പേരുകൊണ്ട് ബന്ധമുണ്ട്, അതിനേക്കാളുപരി ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചുവെങ്കിലും ചെങ്കടൽ കടത്തിയെങ്കിലും മോശയ്ക്ക് നെബോ പർവ്വതത്തിൽ പിസ്ഗ കൊടുമുടിയുടെ മുകളിൽ വെച്ച് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. കനാൻ നാട്ടിൽ കാലുകുത്തുവാൻ സാധിച്ചില്ല. 1 മുതൽ ജോസഫ് മാർ ദിവനാസ്യസ് തിരുമേനി രണ്ടാമൻ തിരുമേനി വരെയുള്ള മലങ്കര സഭാ ചരിത്രം പഠിച്ചാൽ അത് മോശയുടെ ചരിത്രം. എന്നാൽ പരിശുദ്ധനായ ഗീവർഗീസ് മാർ ദിവനാസ്യസ് തിരുമേനിയുടെ ചരിത്രം അത് യോശുവയുടെ ചരിത്രമാണ്. എന്താണ് അങ്ങനെ പറയുന്നെന്നറിയാമോ? യഥാർത്ഥത്തിൽ യോശുവ ഈ ജീവിത സാഹചര്യങ്ങളുടെയൊക്കെ സാക്ഷിയാണ്. അതേസമയം അദ്ദേഹം യോർദാൻ കടന്നു, യെരിഹോ പട്ടണത്തെ തകർത്തു, യെരിഹോവിൻ്റെ മതിലുകൾ തകർത്തുകൊണ്ട് കനാൻ നാട്ടിൽ ജനത്തെ എത്തിച്ചു.
1934 ഭരണഘടനയും 1912 കാതോലിക്കേറ്റ സ്ഥാപനവും അതിനേക്കാളുപരി അന്ത്യോക്യൻ പാത്രിക്കീസിന്റെ മുടക്കം തൃണവൽഗണിച്ചത് യോശുവയെ പോലെ ആത്മീയ ജീവിതവും യാഥാർത്ഥ്യബോധവും സത്യത്തെക്കുറിച്ചുള്ള അവബോധവും പരിശുദ്ധനായ വട്ടചരിത്രം എനിക്കുണ്ടായിരുന്നത് കൊണ്ടാണ്. അദ്ദേഹം യോർദാൻ കടന്ന മലങ്കര സഭയുടെ മഹാപുരോഹിതനാണ്. പുറപ്പാട് പുസ്തകം 3, 4, 5, 6 അധ്യായങ്ങളിൽ ഈ എരിഹോ പട്ടണം പിടിക്കുന്നതിൻ്റെ ഒരു ക്രമം പറയുന്നുണ്ട്. അതിൽ പഴയ നിയമം, പ്രത്യേകിച്ച് നമ്മുടെ സുറിയാനി പാരമ്പര്യം, യോശുവയെക്കുറിച്ച് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണം ഞാൻ പറയട്ടെ. ക്രിയേറ്റർ ഓഫ് തക്സ, ക്രമത്തിൻ്റെ സൃഷ്ടാവ്. തക്സ എന്ന് പറയുമ്പം വിശുദ്ധ കുർബാന തക്സായും ആണ്ട് തക്സായും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നേ. അത് ശരി തന്നെ. എന്നാൽ ഓർഡർ എന്ന വാക്കിന് എല്ലാ അർത്ഥതലവുമുണ്ട്. അതിൽ ഭരണക്രമമുണ്ട്, ആരാധനാക്രമമുണ്ട്, വിശ്വാസക്രമമുണ്ട്. മലങ്കര സഭയുടെ ചരിത്രത്തിൽ ഭരണം ക്രമീകരിച്ച, വിശ്വാസക്രമം ഉണ്ടാക്കിയ, ആരാധനാക്രമമുണ്ടാക്കിയ തക്സായുടെ യഥാർത്ഥ ക്രമത്തിൻ്റെ സ്രഷ്ടാവാണ് പരിശുദ്ധനായ വട്ടശീരിൽ ഗീവർഗീസ് മർദ്ദിവന്നാസ്യസ് തിരുമേനി.